നമ്മുടെ രാജ്യത്ത് കോൺഗ്രസ്സിന് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ വളരെ ലളിതമായി തന്നെ നമുക്ക് ഉത്തരം കണ്ടെത്താൻ പറ്റും. ഈ അടുത്ത കാലത്ത് രാഹുൽ ഗാന്ധി ചെയ്ത ഒരു പ്രസംഗത്തിന്റെ ഒരു അവസാന ഭാഗം നമുക്കൊന്ന് കേട്ടു നോക്കാം. ഇത് തന്നെയാണ് കോൺഗ്രസ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഖത്തം, ബൈ ബൈ, ടാറ്റ, ഗുഡ് ബൈ, ഗയാ. അതെ, അതിൽ അദ്ദേഹം പറയുന്നു കഥം, ഗുഡ് ബൈ, ടാറ്റ, ഗയ എന്ന് പറയുന്നു. അതായത് കഥം എന്ന് പറഞ്ഞാൽ അവസാനിച്ചു, ഗുഡ് ബൈ, ഗയ, പോയി എന്ന് പറയുന്നു. ഇത് അക്ഷരം പ്രതി പാലിക്കുകയാണ് ഇപ്പോൾ കോൺഗ്രസ്സുകാർ. പഞ്ചാബിൽ സംഭവിച്ചതിന് സമാനമായ രീതിയിലുള്ള സംഭവ വികാസങ്ങളാണ് ഇപ്പോൾ ഹരിയാനയിൽ സംഭവിക്കുന്നത്. ഹരിയാനയിലെ പി സി സി അധ്യക്ഷ ഒരു വനിതയാണ്, കുമാരി ഷെൽജയാണ്. കുമാരി ഷെൽജ ഒരു ദളിത് സ്ത്രീ കൂടിയാണ്, അവരാണ് അവിടുത്തെ പി സി സി അധ്യക്ഷ. പക്ഷേ ഇവർക്കെതിരെ ഭൂപേന്ദ്ര സിംഗ് ഹൂഡയുടെ നേതൃത്വത്തിൽ ഒരു വലിയ ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നു. വളരെ ഗ്രൂപ്പിസം കൊണ്ട് വളരെ ബുദ്ധിമുട്ടാണ് ഹരിയാനയിൽ. ഹരിയാനയിൽ ഗ്രൂപ്പിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. ഈ ഹരിയാനയിലെ ഒരു ഗ്രൂപ്പ് നിയന്ത്രിക്കുന്നത് പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവായ റോബർട്ട് വദ്രയാണ്. റോബർട്ട് വദ്രയുടെ ഗ്രൂപ്പിലാണ് ഭൂപേന്ദ്ര സിംഗ് ഹൂഡയുള്ളത്. ഭൂപേന്ദ്ര സിംഗ് ഹൂഡ ശക്തനായ കോൺഗ്രസ് നേതാവ് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ മകൻ ദീപേന്ദ്ര സിംഗ് ഹൂഡയെ അവിടെ പി സി സി അധ്യക്ഷനാക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ശ്രമം തുടങ്ങിയിട്ട് വളരെ കാലമായി. ഇതിൽ വളരെ അസ്വസ്ഥതയായ കുമാരി ഷെൽജ കഴിഞ്ഞ ദിവസം സോണിയാഗാന്ധിയെ കണ്ട് തൻ്റെ രാജി സന്നദ്ധത അറിയിച്ചിരിക്കുന്നു. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ കുമാരി ഷെൽജ പി സി സി അധ്യക്ഷ സ്ഥാനം രാജിവെക്കുമെന്നാണ് പുറത്തുവരുന്ന വാർത്ത. ഇവരോടൊപ്പം തന്നെ എ ഐ സി സി ഭാരവാഹികളും ദളിത് നേതാക്കളും പാർട്ടി വിടാൻ ഒരുങ്ങുന്നു. പഞ്ചാബിൽ സംഭവിച്ചത് ഇതുപോലെയായിരുന്നു. കോൺഗ്രസ് ആടി ഉലഞ്ഞ സമയത്തേക്ക് അവിടെ കടന്നു കയറി ആം ആദ്മി കോൺഗ്രസിൻ്റെ വോട്ട് വിഹിതം വലിയ രീതിയിൽ ചോർത്തിയെടുക്കുകയും കോൺഗ്രസിൻ്റെ നേതാക്കളെ ഉൾപ്പെടെ അടർത്തിയെടുക്കുകയും ചെയ്തെങ്കിൽ സമാനമായ രീതിയിൽ ആം ആദ്മി ലക്ഷ്യമിടുന്നതും ഹരിയാനയിലെ കോൺഗ്രസിനെ തന്നെയാണ്. അവിടെയാണ് ആം ആദ്മിക്ക് വേണ്ടിയുള്ള കളം ഒരുക്കൽ കോൺഗ്രസ് തുടങ്ങിയിരിക്കുന്നത്. അവിടെ ഉള്ള അവരുടെ പി സി സി അധ്യക്ഷ ഒഴിയുന്നതോടുകൂടി തന്നെ ദളിത് വിഭാഗം, ഒരു വലിയ രീതിയിൽ ദളിത് വിഭാഗമുള്ള ഒരു സംസ്ഥാനം കൂടിയാണ് ഹരിയാന. ആ ദളിത് വിഭാഗത്തിൻ്റെ വലിയൊരു വോട്ട് ചോർച്ച കോൺഗ്രസിനെ ക്ഷീണിപ്പിക്കുമെന്ന് കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് കരുതുന്നു. അതുകൊണ്ട് സോണിയാഗാന്ധിയും മറ്റും ഇവരുടെ രാജി സ്വീകരിച്ചിട്ടില്ല എന്നുള്ള വാർത്തയും പുറത്തു വരുന്നു. ഇതെങ്ങനെ ഇവിടുത്തെ തർക്കം പരിഹരിക്കുമെന്ന് ഒരു പിടിയും കോൺഗ്രസിനില്ല. കാരണം രാഹുൽ ഗാന്ധിയൊക്കെ വന്ന് നേരത്തെ ചർച്ച നടത്തിയിട്ടുള്ളതാണ് ഇവിടെ. കാരണം ഒരു ഭാഗത്ത് രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും നിൽക്കുമ്പോൾ മറുഭാഗത്ത് നിൽക്കുന്നത് റോബർട്ട് വദ്രയാണ്. അതായത് രാഹുൽ ഗാന്ധിയും വദ്രയും തമ്മിലുള്ളത് അളിയനും അളിയനും തമ്മിലുള്ള പ്രശ്നമായി മാറുകയാണ് ഹരിയാന. ഏതായാലും ഹരിയാന കോൺഗ്രസ് മുക്തമാകാൻ അധികം സമയം വേണ്ടിവരില്ല. ഏതായാലും രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ അറം പറ്റുകയാണ് ഇപ്പോൾ പല സംസ്ഥാനത്തും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ.